സ്ത്രീയേക ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടായിരിക്കട്ടെ നോമ്പിൻ്റെ കാലയളവിലൂടെ നാം കടന്നു പോവുകയാണ് പീഡാസഹനത്തിൻ്റെ ദിവസങ്ങളിലേക്കാണ് നാം ഇനി കടന്നു വരിക യേശുക്രിസ്തുവിൻ്റെ വേദനകളുടെ ഓർമ്മകളാണ് ഇനി ഉണർത്തുപാട്ടായി നമുക്ക് ലഭിക്കുക അതാരംഭിക്കുന്നത് പെരുന്നാളോട് കൂടിയാണ് ഓശാനപ്പെരുന്നാളോടുകൂടിയാണ് ഓശാനപ്പെരുന്നാൾ നാം കാണുന്നത് ഒരു സ്തുതിപ്പിൻ്റെ ദിവസമായിട്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട് ഓശാന ദിവസം ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനായിട്ടുള്ള ദിവസമാണ് നാം വേദപുസ്തകത്തിൽ കാണുന്നതും അങ്ങനെ തന്നെയാണ് ബദ്ഭായിക്കും ബദാനിയായിക്കും അടുത്ത് അവനാ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആളുകൾ ഊശാന 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 എന്ന് വിളിച്ചുകൊണ്ട് അവനെ എതിരേൽക്കുകയാണ് സൈത്യൻ കൊമ്പുകളും ചെവിളികളുമൊക്കെ ലഭിച്ചുകൊണ്ട് ഒരു നേതാവിനെ പോലെ അവൻ വരികയാണ് അതിന് കാരണവും നമുക്ക് വ്യക്തമായിട്ടറിയാം അവൻ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തികൾ തളർവാത രോഗികളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അന്തന് കാഴ്ച കൊടുത്തിട്ടുണ്ട് മരിച്ചുപോയ ലാസറെ കല്ലറയിൽ നിന്ന് ഉയർത്തി എഴുന്നേൽ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് വെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അത് ശാന്തമായിട്ടുണ്ട് അനേകം പൈശാചിയ ശക്തികളുടെ ബാധകളിൽ പെട്ടിരുന്നവരെ സ്വന്തരാക്കപ്പെട്ടിട്ടുണ്ട് ചങ്ങലകളിൽ കിടന്നവരെ ചങ്ങലയിൽ നിന്ന് വിമുക്തരാക്കിയിട്ടുണ്ട് തുടങ്ങി നൂറായിരക്കണക്കിന് വിസ്മയങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വിസ്മയക്കാഴ്ചകൾ കണ്ട ജനം അവനാ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൈത്യം കൊമ്പുകളുമായി ആർത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ഓശാന ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അപ്പൊ ഇതൊരു സ്തുതിപ്പിൻ്റെ ദിവസം കൂടിയാണ് അപ്പൊ ഈ ദിവസം യേശുക്രിസ്തു ഈ ബദാനിയ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ പുറമുള്ളവരെ നമ്മൾ കാണുന്നത് അവൻ ഒരു കഴുത കുട്ടിയുടെ പുറത്ത് കയറി ഇരിക്കുന്നതാണ് ഈ കഴുതക്കുട്ടിയെ പല സൂചനകളും നൽകിക്കൊണ്ട് സഭ വ്യാഖ്യാനിക്കുന്നുണ്ട് നമുക്കിന്ന് ഈ കഴുത ഒരു മനുഷ്യനോടാണ് നമുക്ക് ഉപമിക്കേണ്ടത് ഒരു ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ശരീരം എന്നാണ് ക്രൈസ്തവ സഭയെക്കുറിച്ച് പറയുക അത് വിശ്വാസികളുടെ കൂട്ടമാണ് പിതാവായ ദൈവത്തിൻ്റെ തിരുവചനത്തെ വഹിക്കേണ്ട ഒരു കൂട്ടം അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ ചുമക്കേണ്ടത് ഈ ഭൂമിയിൽ സഭയായ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളുടെ തോളിലാണ് ക്രിസ്തു ഇരിക്കേണ്ടത് അവനാ നഗരത്തിലേക്ക് കയറി വരുമ്പോൾ ജെറുസലേമിലേക്കുള്ള അവൻ്റെ യാത്രയിൽ അവനെ ചുമക്കാൻ അവനെ തോളിലേറ്റിക്കൊണ്ട് പോകുവാൻ ഒരു വാഹനം അവൻ തേടുന്നുണ്ട് എന്നാൽ ഒരു കഴുതയാണ് അവന് ലഭിച്ചത് കഴുതയ്ക്കൊത്തിരി പ്രത്യേകതകളുണ്ട് ഞാന് ഹൈറേഞ്ചിലൊക്കെ ജീവിക്കുന്ന കാലത്ത് അവിടെയൊക്കെ കഴുതകളെ കാണാൻ സാധിക്കും ഇപ്പം നൂറുകണക്കിന് കഴുതകളെ ഈ ശബരിമലയ്ക്കൊക്കെ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുവാൻ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് ചിലപ്പോഴൊക്കെ കൂട്ടം തെറ്റി ചില കഴുതകളൊക്കെ മിസ്സാകാറുണ്ട് പിന്നീടുള്ള പ്രത്യേകത ഒരിക്കലും ഇത് കൂട്ടം അന്വേഷിക്കും തേടാറില്ല അതങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ആരെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്യാതെ അതിന് പോകാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അതവിടെ അലഞ്ഞു നടന്ന് തീറ്റയൊക്കെ തേടി അവിടെ തന്നെയൊക്കെ നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് ഒരു കഴുതിയാകാൻ കാരണം പലപ്പോഴും കുതിരയായാലും മറ്റെന്തെങ്കിലും ആയാലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും ഒക്കെ ആശ്രയിച്ച് അതിനൊത്തിരി പോകേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും ഉചിതമായി തീരുന്നത് ഇങ്ങനൊരു ജീവിയാണ് ക്രിസ്തുവിന് വേണ്ടി ഒരു കഴുതിയാവാൻ ഇന്ന് ക്രിസ്തു ആളെ തേടുന്നുണ്ട് സഭയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പറന്ന് വീണ് നമ്മളിൽ വളർന്ന് വിശുദ്ധ കുർബാനയായി നമ്മളിൽ വസിച്ച് കുദാശകളായി നമ്മളിൽ വസിച്ച് നാം ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു പാത്രമായി തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എന്നാൽ നിർഭാഗ്യവശാൽ നാം പോലും അറിയാതെ ദൈവം നമുക്ക് ഒത്തിരി കഴിവുകൾ നൽകിയിട്ടുണ്ട് നമുക്ക് ബുദ്ധി ശക്തി അറിവ് സമ്പത്ത് താലന്തുകൾ സൗന്ദര്യം ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടുള്ള ദോഷം ക്രിസ്തു വിളിച്ചിട്ട് ആ സ്വരം കേൾക്കാൻ പലപ്പോഴും ആരുമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിനെ തേടുന്ന മനുഷ്യരുടെ ഇടയിലൂടെ അവൻ്റെ സർവമഹത്വത്തോടും കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ ഒരു വാഹനം അത് നാമാകണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്ദിയെയും പരിഹാസത്തെയും അതുപോലെ ഒറ്റപ്പെടുത്തലുകളെയുമൊക്കെ ഭയപ്പെടുന്ന മനുഷ്യർ പലപ്പോഴും ക്രിസ്തുവിനെ ഒഴിവാക്കി മാറിപ്പോകുന്നതാണ് കാണാം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വിശാലമായ വഴിയിലൂടെ പോകുന്നവർ വളരെയാണ് ഇടുങ്ങിയ വാതിലൂടെ പോകുന്നവർ വളരെ ചുരുക്കം ഒരിക്കൽ ഞാൻ തൃശൂർ അദ്രീപതയുടെ മെത്രാപോലത്തി ആയിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവ് ഒന്നിച്ച് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഇടയായി തീർന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ജറുസലേമിലേക്കുള്ള യാത്രാ മധ്യേ ക്രിസ്തുവിനെ ചുമന്നത് ഒരു കഴുതയാണ് അതുപോലെ രണ്ടായിരം വർഷമായി ക്രിസ്തു ആഘോഷിക്കപ്പെടുന്ന ഈ ഇടങ്ങളിൽ തൻ്റെ ജോലി രാജിവെച്ച് ക്രിസ്തുവിനെ ചുമക്കാൻ വേണ്ടി സ്വന്തം ജീവിതം വിട്ടുകൊടുത്ത ഒരു കഴുതയായി മാറുവാൻ ഈ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞതുകൊണ്ടാണ് ലോകം മുഴുവനും സുവിശേഷം എത്തിക്കാൻ സാധിച്ചത് പരസ്യങ്ങളുടെയോ മറ്റും അകമ്പടിയില്ലാതെ ക്രിസ്തുവിൻ്റെ നാമമുഹത്വത്തിനു വേണ്ടി ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആരംഭിച്ച ശാലൻ പുന്നത്രയെ കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ടാണ് വന്നിയ റാഫേൽ തട്ടിൽ പിതാവ് ഇപ്രകാരം ഒരു പരാമർശം നടത്തിയത് പലപ്പോഴും ഞാൻ ചില രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചില തെരുവുകളിലൂടെയൊക്കെ നടന്നു പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും ചിലരൊക്കെ എന്നെ തിരിച്ചറിഞ്ഞ് ഓടി വരാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും എങ്ങനെയാണ് എന്നെ പരിചയം അപ്പോൾ അവർ പറയാറുണ്ട് ഞാൻ ടെലിവിഷനിലൂടെ ഈ സുവിശേഷം കേൾക്കാറുണ്ട് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്ന് സ്നേഹം പങ്കിടാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് സത്യത്തിൽ സുവിശേഷ സുവിശേഷപ്രഘോഷകനെന്ന നിലയിൽ ഞാൻ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെ ചുമക്കുവാൻ വേണ്ടി കുറേയേറെ മനുഷ്യർ അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് നടത്തിയിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ഏത് രാജ്യത്തിരുന്നു കൊണ്ടും ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ സുവിശേഷ പ്രകോഷകനും ഓരോ ധ്യാനകേന്ദ്രവും അതുപോലെ പ്രഘോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും മാധ്യമങ്ങളുമൊക്കെ അത് കൈകാര്യം ചെയ്യുന്നവരുമൊക്കെ സ്വാർത്ഥതയില്ലാതെ ക്രിസ്തുവിനു വേണ്ടി സ്വയം കൊടുക്കുമ്പോൾ അവർ തന്നെ ക്രിസ്തുവിനു വേണ്ടി ഒരു കരുതിയായി മാറുകയാണ് ആയതുകൊണ്ട് പലപ്പോഴും നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടും കഷ്ടം സഹിച്ചുകൊണ്ടും സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ബലിയർപ്പിച്ചുകൊണ്ടും ചിലപ്പോഴൊക്കെ നമുക്ക് പലതും ചെയ്യേണ്ടി വരുന്നതിൻ്റെ വിമ്മിഷ്ടവും അസ്വസ്ഥതയും ഫ്രസ്ട്രേഷനും ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതൊക്കെ യേശുവിനെ ചുമക്കാൻ വേണ്ടി നിന്നുകൊടുത്ത ആ തെരുവിലൂടെ ക്രിസ്തുവിനെ ചുമന്നുകൊണ്ടുപോയ ഒരു കഴുതയുടെ മനോഭാവത്തോട് ഏറ്റുവാങ്ങാൻ ക്രിസ്തുവിൻ്റെ ഒരു പ്രകോഷകനെ കഴിയേണ്ടിയിരിക്കുന്നുവെന്ന് കൂടി നാം പ്രത്യേകം ഓർക്കണം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ലോകത്തിലെത്തിക്കാൻ നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു കഴുതയായി നിന്നുകൊടുക്കേണ്ടതൊക്കെ വരും നിന്നകളോ പരിഹാസങ്ങളോ ഒറ്റപ്പെടുത്തലുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത മാനസിക മുറിവുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയാണ് എന്ന് തിരിച്ച് ചോദ്യം ചോദിക്കാതെ അതൊക്കെ സഹിക്കാൻ കൂടിയുള്ള പ്രത്യേക ഒരു അനുഗ്രഹം നമുക്കീ ഓശാനയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഉണ്ടാകണം എന്ന കൂടി അവസരം ഓർമ്മിപ്പിക്കട്ടെ ക്രിസ്തു തേടുന്നത് ഒരളിയവനെയാണ് ആ വഴിത്താരയിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അനേകം സ്തുതിപ്പുകളും ഗാനങ്ങളും അവന് വേണ്ടി ആർപ്പുവിളികളുമുണ്ടായി പലപ്പോഴും യേശുക്രിസ്തു ചെയ്ത നന്മകളെക്കുറിച്ച് ഒത്തിരിയേറെ സ്തുതിപ്പും ഗാനങ്ങളുമൊക്കെ പലപ്പോഴും ഉയർത്താറുണ്ടെങ്കിലും എത്ര പെട്ടെന്നാണ് മനുഷ്യനെല്ലാം മറന്നുപോകുന്നത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെ നന്നായി വെളിപ്പെടുത്തുന്നതാണ് അവശാന ദിവസത്തിൻ്റെ ആ ശുശ്രൂഷ ഒരു ജനക്കൂട്ടം ഒന്നിച്ച് പ്രാർത്ഥനകളും ഒക്കെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കാണുന്നത് മറ്റൊരു ജനക്കൂട്ടം അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾക്കോ ജൈവിളികൾക്കോ ഒന്നും ബലമുണ്ടായില്ല എത്ര പെട്ടെന്നാണ് ജനക്കൂട്ടത്തിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് ജനക്കൂട്ടങ്ങളുടെ ബലത്തിൽ ശക്തി കണ്ടെത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൻ സാംസ്കാരിക നേതാക്കന്മാരെയൊക്കെ പലപ്പോഴും കാണണം ഒത്തിരി അനുയായികളുള്ളവർ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യേകത അനുയായികളിൽ ശക്തി കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് പരാജയമായി തീര് ഇന്ന് ആൾക്കൂട്ടങ്ങളിലും അതുപോലെ ആൾക്കൂട്ടങ്ങളുടെ കായിക ബലത്തിലും ശക്തിയിലുമൊക്കെ പലപ്പോഴും ആശ്രയം കണ്ടെത്തിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാൽ ക്രൈസ്തവ ജീവിതം അങ്ങനെ ഒന്നല്ല എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് ആ ഓശാനായയുടെ ജീവിതത്തിന് അപ്പുറത്ത് നാം കാണുന്നത് ഇതാ പിന്നീട് എത്രയോ പെട്ടെന്നാണ് ജനക്കൂട്ടത്താൽ തിരസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കാണുന്നത് അപ്പോഴും അവന്റെ ബലം നഷ്ടപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ബലം നഷ്ടപ്പെടാത്തത് അവൻ ജനക്കൂട്ടത്തിൽ നിന്നല്ല ശക്തി സ്വീകരിച്ചിരുന്നത് ഇന്ന് പലപ്പോഴും മനുഷ്യൻ ജനക്കൂട്ടത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് ജനക്കൂട്ടമില്ലാതെ വരുന്നതോടുകൂടി ശക്തി ക്ഷയിച്ചവനെ പോലെ ആയി തീരാറുണ്ട് ക്രൈസ്തവരിൽ പലരും ജനക്കൂട്ടം ക്രിസ്തുവിനെ തിരസ്കരിച്ച ശേഷവും വളരെ ഒരു ശക്തനെ പോലെ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ബന്ധിതനായി കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ബയിലാത്തൂസിൻ്റെ മുമ്പിൽ ക്ഷോഭനായി നിൽക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ് അവന് കിട്ടിയ ഈ ബലം എവിടുന്നാണ് ഈ ശക്തി എവിടുന്നാണ് അവന് കിട്ടിയ ബലവും അവൻ്റെ ശക്തിയും പിതാവായ ദൈവത്തിൽ നിന്ന് അവന് കിട്ടിയ ശക്തിയും ബലവുമാണ് ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തു പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിനായിട്ടുള്ള കരുത്താർജിക്കേണ്ടത് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്നാണ് അതല്ലാതെ അവൻ കരുത്താർജിക്കേണ്ടത് ജനക്കൂട്ടത്തിൽ നിന്നല്ല മറ്റൊരു ജനക്കൂട്ടം അവനെ പുറന്തള്ളുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടോടുന്നുണ്ട് അവിടെ തന്നെ നമ്മൾ കാണുകയാണ് ക്രിസ്തു ശിഷ്യന്മാർ ബലപ്പെട്ടിരുന്നത് ജനക്കൂട്ടത്തിൽ നിന്നും ബല സ്വീകരിച്ചുകൊണ്ടാണ് ജനക്കൂട്ടം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോസോലന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി അതുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ ബലത്തിൽ ശക്തി പ്രാപിക്കുന്ന ആത്മീയ ഗുരുക്കന്മാർക്കോ അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ പലപ്പോഴും പിൽക്കാലത്ത് അവരുടെ ജീവിതം ശക്തിയറ്റ പക്ഷിയെപ്പോലെ അല്ലെങ്കിൽ ചിറകറ്റ് പോയ ചിറകറ്റുപോയ പക്ഷിയെപ്പോലെ പലപ്പോഴും ആയിത്തീർന്ന് കാണാൻ സാധിക്കും ആയതുകൊണ്ട് ഓശാന ദിവസത്തെ ആ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ലോകം കണ്ട ആ ജനത്തിൻ്റെ ആർപ്പുവിളിയാണെങ്കിൽ അതിനപ്പുറത്ത് ചിലതൊക്കെ കാണുവാൻ സാധിക്കും വിസ്മയങ്ങൾക്കപ്പുറത്ത് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു പിന്നീട് കാണുന്ന പീഡാനുഭവങ്ങളുടെ ദിവസങ്ങളിലൊന്നും ഈ ആർപ്പുവിളികൾ ഉണ്ടായിരുന്നില്ല അവനേകനായി ഒരു പിതാവായ ദൈവത്തിൻ്റെ നിറവേറ്റിക്കൊണ്ട് ഒരു ബലിയിലേക്ക് കടക്കുകയാണ് അവിടെ അത്ഭുതങ്ങളില്ല അവിടെ വിസ്മയങ്ങളൊന്നുമില്ല ഒരു ദുർബല മനുഷ്യനെ പോലെ അവൻ അടിയേക്കുന്നു പീഡ സഹിക്കുന്നു ഒരു പോലെ അവൻ ശിക്ഷിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു അതിനുശേഷം ഒരു മനുഷ്യൻ്റെ ദുരന്തം പോലെ അവന് ക്രൂശുമരണം സംഭവിക്കുന്നു അതിലവൻ മരിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ വ്യത്യസ്തമായ രണ്ട് അനുഭവങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കാണുകയാണ് ഇതിൽ നിന്ന് നാം പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യനിൽ അമിതമായി ആശ്രയിക്കാതെ ദൈവഹിതം നിറവേറ്റാൻ ദൈവകരങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കണമെന്നുകൂടി ക്രിസ്തു ഓശാന പെരുന്നാളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊന്ന് ആ സന്തോഷത്തെ ഏറ്റുവാങ്ങാൻ ക്രിസ്തു തയ്യാറായതിലൂടെ പിതാവായ ദൈവം മുഹത്തപ്പെടുന്ന ഏതനുഭവങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ പെരുന്നാളിൽ പങ്കെടുക്കുന്നത് ആയതുകൊണ്ട് നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക് നന്ദി പറയുകയും ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ സർഗസ്ഥനായ പിതാവെ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണം എന്നിലൂടെ എന്ന ഒരു പ്രാർത്ഥന കൂടി നമ്മൾ ഉയർത്തണം ക്രിസ്തു ആ ഒരു തിരുവചനം കൂടി ഈ യോശാന പെരുന്നാൾ കാണിക്കുന്നുണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇതാ ആ ക്രിസ്തുവിൻ്റെ തിരുനാമം മൂലം പിതാവായ ദൈവത്തിൻ്റെ നാമം മുഹത്തീകരിക്കുവാനായിട്ട് അവൻ കാരണമായി കാരണമായിത്തീരുന്നു ആയതുകൊണ്ട് ഓശാന പെരുന്നാളിൻ്റെ സുതിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ആരവങ്ങൾക്കിടയിൽ പിതാവിലേക്ക് നോക്കി ശക്തി സ്വീകരിക്കുവാനും ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുവാനും നമുക്ക് കഴിയണം മനുഷ്യൻ വെച്ച് നീട്ടുന്ന ആദരവുകൾക്ക് ആയുസ് കുറവാണെന്നുള്ള സത്യം കൂടി തിരിച്ചറിയുവാൻ നമുക്ക് ഇടയായിത്തീരണം അതോടൊപ്പം ക്രിസ്തുവിനെ ചുമക്കാൻ ഒരു കഴുതയായി നിന്നു കൊടുക്കാൻ ഇന്ന് ക്രിസ്തു ആളെ തിരയുന്നുണ്ടെന്നുള്ള പുതിയൊരു ബോധ്യം കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ അതിനായി ഈ ഓശാന പെരുന്നാളിൽ പുതിയ ചിന്തകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ നിറക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ